ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യൻ ക്യാമ്പിൽ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ഇന്ത്യൻ സംഘത്തിലെ 8 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഋതുരാജ് ഗേക്വാദ്, ശിഖർ ധവാൻ, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, പിന്നെ 4 സപ്പോർട്ടിംഗ് സ്റ്റാഫിനും. വെസ്റ്റ് ഇൻഡീസ് പരമ്പര തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതുപോലൊരു പണി ഇന്ത്യക്ക് കിട്ടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയുടെ കാര്യം പരിഗണിലായിരിക്കുകയാണ്. നാളത്തെ ടെസ്റ്റിൽ കൂടുതൽ പേർക്ക് കോവിഡ് പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ പുതിയ താരങ്ങളെ ഉടൻ തന്നെ BCCI സ്ക്വാഡിലേക്ക് എടുത്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസണിനും ഇന്ത്യൻ ടീമിലേക്ക് ഒരു അവസരം കിട്ടിയേക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. നിലവിൽ BCCIയുടെ പരിഗണനയിലുള്ള താരമാണ് സഞ്ജു. സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കാൻ ആരാധകരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. നിലവിൽ മായങ്ക് അഗർവാളിനെ ഏകദിന ടീമിലേക്ക് എടുത്തു കഴിഞ്ഞു. ധവാനും ഋതുരാജും കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇന്ത്യയ്ക്ക് ഒരു ഓപ്പണറെ ആവശ്യമാണ്. കൂടുതൽ പേർ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് നാളത്തെ കോവിഡ് ടെസ്റ്റിൽ ഇനിയും കൂടുതൽ പ്ലെയേഴ്സ് പോസിറ്റീവ് ആകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. 3 ഏകദിനവും 3 T20യുമാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിക്കുന്നത്. 6 ഫെബ്രുവരിയാണ് ആദ്യ ഏകദിനം. നിലവിൽ കോവിഡ് ബാധിച്ചവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ പരമ്പര ഉപേക്ഷിക്കാൻ സാധിക്കില്ല. എന്ത് വില കൊടുത്തും BCCIക്ക് ഈ പരമ്പര നടത്തേണ്ടതുണ്ട്. കൂടുതൽ പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇനിയും കുറച്ചധികം പേരെ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് എടുക്കാനാണ് BCCIയുടെ തീരുമാനം. നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നാളത്തെ കോവിഡ് റിസൾട്ട് അനുസരിച്ചായിരിക്കും ഇനി എത്ര പേരെ ടീമിലേക്ക് ഉൾക്കൊള്ളിക്കണമെന്ന് തീരുമാനിക്കുക. മലയാളി താരം സഞ്ജുവിനും ഒരവസരം ലഭിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജുവിന് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ പറ്റിയ ഒരവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. നിലവിൽ അഹമ്മദാബാദിലാണ് പരമ്പര നടക്കുന്നത്. ഈ സ്ഥലത്ത് കോവിഡ് ഭീഷണി കൂടുതലായതുകൊണ്ട് വേദി മാറ്റാനും BCCI ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇനിയും പരമ്പരയ്ക്കിടയിൽ കോവിഡ് വന്നാൽ ഈ സീരീസ് തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. എന്തായാലും കോവിഡ് പോസിറ്റീവ് ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ എങ്ങനെ ബാധിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. നിലവിൽ രോഹിത് കോഹ്ലി തുടങ്ങിയവർക്കൊന്നും കോവിഡ് പോസിറ്റീവ് അല്ലാത്തത് ഇന്ത്യക്ക് ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.